സച്ചിനൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സച്ചിന്റെ വാക്സ് പ്രതിമയാണ്. മോഹൻലാലിന് എവിടെ പോയി കഴിഞ്ഞാലും ഫാൻസ് ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നേഴ്സ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ അടുത്തുള്ള സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് എന്ന് നിങ്ങളിൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സുനിൽ കണ്ടല്ലൂർ എന്ന് പറയുന്ന ശില്പിയുടെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രത്തെ ഈ ഒരു സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ഏകദേശം 30 മെഴുക് പ്രതിമകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിമകളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, അതോടൊപ്പം ഒന്ന് ഷെയറും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. സുനിൽ വാക്സ് മ്യൂസിയം ദൈറുഫാൻ ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോകാം. സാർ, ഇതാണ് സാർ മാനേജർ. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. ദൈറുഫാൻ ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. ഇതാണ് സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ടോട്ടലായിട്ട് ഉള്ളത്. ഏകദേശം 30 വാക്സ് പ്രതിമകളുണ്ട്. 33 ഉണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പൊളിറ്റിക്കലായിട്ടുള്ള വലിയ വലിയ ആൾക്കാരും, അതുകൂടാതെ തന്നെ സിനിമാ ഫീൽഡിലുള്ളവരും സ്പോർട്സ് ഫീൽഡിലുള്ള ആൾക്കാരും ഉണ്ട്. ടോട്ടല് 33 വാക്സ് പ്രതിമകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാനേജറിനൊന്ന് പരിചയപ്പെടാം. സാർ, ഗുഡ് മോർണിംഗ്. സാർ, പേരെങ്ങനെയാണ്? സാറിൻ്റെ പേര് അനിലാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സുനിൽ വാക്സ് മ്യൂസിയം തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? ഇത് ഒരു 10-12 വർഷങ്ങളായി. 12 വർഷത്തോളായല്ലേ. ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷത്തോളായല്ലേ. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ശില്പി സുനിൽ കണ്ടല്ലൂർ സാറാണ്. ഓക്കെ, ബോംബെയിലാണ് ഉള്ളതല്ലേ. ഓക്കെ, നമുക്ക് പൂനെയിൽ ഒരു മ്യൂസിയം ഉണ്ട്, ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്ത്. ലോണാവാല. ഓക്കെ, പൂനെയിൽ കറക്റ്റ് ആയിട്ട് എവിടെയാണ്? പൂനെ ഹൈവേയില് ലോണാവാല എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അവിടെയാണ് ഈ മ്യൂസിയം ഉള്ളത്. ഓക്കെ, അവിടെ എത്രത്തോളം ഈ വാക്സ് പ്രതിമകളുണ്ട്? മോർ ദാൻ 80 സ്റ്റാച്യൂസ് അവിടെ ഉണ്ട്. 80-ലധികം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? ഇവിടെ ഇപ്പൊ നിങ്ങൾ 33 സ്റ്റാച്യൂസ് ഉണ്ട്. 33 സ്റ്റാച്യൂസ് ഉണ്ട്. ഓക്കെ, പുതിയതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. 33 ഉണ്ട്. നിങ്ങൾ രാവിലെ 9 മുതൽ ഈവനിങ് 8:30 വരെ നിങ്ങൾ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. 7-8 PM വരെ. 9-8:30. 9-8:30. ഓക്കെ. എൻട്രി ഫീസ് നിങ്ങൾക്ക് 100 അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 താഴെയുള്ള കുട്ടികൾ, ബാക്കിയുള്ള എല്ലാവർക്കും 100 100. പിന്നെ സ്കൂൾ കോളേജ് അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിന് ഡിസ്കൗണ്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. ഏകദേശം 33 വാക്സ് പ്രതിമകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാക്സ് പ്രതിമകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, ഇർഫാനാണെങ്കിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡേറ്റാസ് എല്ലാം കൊടുക്കണം. പേരും എവിടെ നിന്നാണ് വന്നത്, അതുകൂടാതെ തന്നെ ഫോൺ നമ്പറും കൊടുക്കണം. സാർ, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോട്ട് പോകല്ലോ അല്ലേ. ഇതിലേ കൂടെയാണ് എൻട്രി. സാർ, നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ വെൽക്കം ടു സുനിൽ വാക്സ് മ്യൂസിയം. രണ്ട് ബ്രോസ് ഇപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് അവരോട് ചോദിക്കും. കയറി വരുന്ന സമയത്ത് തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് അപ്പിൽ നോക്കാം. ഗാന്ധി ഇരിക്കുന്നത് പോലെ തന്നെ ഉണ്ട്. നമുക്ക് ജീവനോടെ വ്യക്തിയെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. സ്കിൻ ടോൺ അടക്കം എല്ലാം കറക്റ്റാണ്. ടച്ച് ചെയ്യാൻ പാടില്ലല്ലേ. ടച്ച് ചെയ്യാൻ പാടില്ല. ഇത്രയും നല്ല ഗുഡിലായിട്ടാണ് സംഭവിക്കുന്നുണ്ട്. ഇതോ ബാക്കിൽ കണ്ട മഹാത്മാഗാന്ധിയായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പോലും കാണാൻ പറ്റിയിട്ടില്ല മഹാത്മാഗാന്ധിയെ. അപ്പോൾ നമുക്ക് ആ മഹാത്മാഗാന്ധി ജീവനോടെ ഇരിക്കുന്ന ഒരു പ്രതീതിനെ നമുക്കിവിടെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വ്യക്തിയെ ഒന്ന് കാണാം.
അപ്പോൾ മഹാത്മാ ഗാന്ധിയെ നമ്മൾ ഇപ്പോ കണ്ടായിരുന്നു നമുക്ക് ഇനി അടുത്ത വ്യക്തി ആരൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം ഇവിടെ വന്ന സമയത്ത് എന്താ അന്ന ഹസാരെ ഇപ്പുണ്ട് അന്ന ഹസാരെയാണ് കണ്ടത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ അന്ന ഹസാരെ അന്ന ഹസാരെ ഇപ്പുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേലിനെ നമ്മൾ ഒരു പ്രതിമ കാണാൻ വേണ്ടി ഇനി ഭാവിയിൽ പോകുന്നതായിരിക്കും സ്ഥലം എവിടെയാണ് ഞങ്ങൾ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് ഓക്കെ ട്രിവാൻഡ്രത്ത് വരുന്നത് ഫസ്റ്റ് ടൈമാണ് അത് ഈ വാക്സ് മ്യൂസിയത്തിൽ വരാൻ കാരണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വണ്ടി ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് രണ്ടുപേരും എൻഫീൽഡാണ് ഒരു വണ്ടിയിലാണ് ഒരു വണ്ടിയിലാണ് വന്നത് തന്നെ അപ്പൊ ഇതാ കണ്ട രണ്ടുപേരും കറങ്ങി തിരി നടപ്പുണ്ട് അപ്പൊ അവരെയാണ് നമ്മളിപ്പോ ബാക്ക് വെച്ച് പിടിച്ചിട്ടുള്ളത് തൃശ്ശൂരുള്ള രണ്ട് സഹോദരങ്ങളാണ് അപ്പൊ അവരാണ് എന്തായാലും വാക്സ് മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യട്ടെ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം ജവഹർലാൽ നെഹ്റു സായി ബാബ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള അഭിനന്ദൻ വർദ്ധമാൻ അഭിനന്ദൻ വർദ്ധമാൻ പ്രകാശ് രാജ് പ്രകാശ് രാജിന്റെ മുഖം നോക്കി പ്രകാശ് രാജാണ് നിങ്ങൾ ബാക്കി കാണുന്നത് പ്രകാശ് രാജ് ദാ നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് ഫ്രണ്ട്സ് ദാ നിങ്ങൾ കാണുന്നതാ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ വാക്സ് പ്രതിമയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് മെഴുക് പ്രതിമയാണ് കാണുന്നത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ സുനിൽ കണ്ടല്ലൂർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിരാട് കോഹ്ലി അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായ നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ നോക്കിയേ കണ്ണാടിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മൈക്കെല്ലാം വെച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ അടുത്ത വന്നിട്ട് നമ്മുടെ ബാഹുബലി ബല 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 ബാഹുബലി ബാഹുബലി നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ബാഹുബലി 1 ബാഹുബലി 2 സീരീസിലെ പ്രധാന നായകൻ പ്രഭാസിൻ്റെ ബാക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല കിടിലായിട്ടുണ്ടല്ലേ ഇനി അടുത്ത് നമ്മുടെ ഷെയ്ഖ് ഷെയ്ഖിൻ്റെ മെഴുക് പ്രതിമയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വാക്സ് പ്രതിമയോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സിങ്ങും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു വച്ചിട്ടുള്ളത് ഇത് കറക്റ്റായിട്ടുള്ള നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം ട്രിവാൻഡ്രമാണ് എല്ലാവരുടെയും ഹരമായ യുവാക്കളുടെ ഹരമായ നമ്മുടെ കരീന കപൂറിൻ്റെ വാക്സ് പ്രതിമയാണ് പക്ഷേ മുഖത്തെന്തോ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് വാക്സ് പ്രതിമ 100% പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കരീന കപൂറിൻ്റെ ഇനി അടുത്തത് ആ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട് സൽമാൻ ഖാൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ആയിട്ടുള്ള ആ ഒരു പുഞ്ചിരി തന്നെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു വാക്സ് പ്രതിമയിലുണ്ട് അതിൻ്റെ ആ ഒരു ഡ്രസ്സിങ് സെൻസും എല്ലാം ഈ ഒരു വാക്സ് പ്രതിമയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എല്ലാം കറക്റ്റായിരിക്കും കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു വാക്സിൻ്റെയൊക്കെ ഹൈറ്റ് ഇനി അടുത്ത് നോക്കാം ദാ വന്നു നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രതിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിമയാണ് ദാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രതിമയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെയധികം പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ രാജാവിൻ്റെ അത്രയും പെർഫെക്ഷനോട് കൂടി തന്നെയാണ് നല്ല കിടിലായിട്ട് തന്നെയാണ് ഇതാ പ്രതിമ വെച്ചിട്ടുള്ളത് ഇത്രയും ഹൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് എത്രയാണ് ഹൈറ്റ് ഉള്ളത് കേസ് അറിഞ്ഞുകൂടാ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജ രവിവർമ്മയുടെ ആണ് വാക്സ് പ്രതിമ കാണുന്നത് വാക്സ് പ്രതിമ രാജ രവിവർമ്മ ഞാൻ അടുത്ത് നിന്നപ്പോഴേക്കും എൻ്റെ ഹൈറ്റേ ഉള്ളൂ ഇനി അടുത്തതാ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ ഡോക്ടർ അംബേദ്കറിൻ്റെ വാക്സ് പ്രതിമയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത് കയ്യിൽ തന്നെ ഒരു ചെറിയൊരു ബുക്ക് വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഉണ്ടല്ലേ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വാക്സ് പ്രതിമ കൊണ്ട് കണ്ട് സമാധാനിക്കുക നല്ല പെർഫെക്ഷൻ ഉണ്ട്
അടുത്തതാ കണ്ടതാണ്ട് ദാദാ സാഹിബ് ഭാൽക്കയുടെ പ്രതിമയാണ്. ഇതാ നോക്കിയാൽ നല്ല സൂമിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെന്ന്. ആ ഒരു മുടിയുടെ ആ ഓരോ മുടിയുടെ ആ ഒരു സ്പേസും അത് കൂടാതെ തന്നെ എന്താ ചുണ്ട് മൂക്ക് എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ചെയ്തത്. നല്ല കിടിലായിട്ടുണ്ട്. കയ്യിലൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. ഓക്കെ, ഇതാ നമ്മൾ അടുത്ത കാണുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ പെർഫെക്ഷൻ ഉള്ള ഒരു വാക്സ് പ്രതിമയാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് 100% നല്ല കിടിലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറേ വാക്സ് പ്രതിമകളുണ്ട്. ആ വാക്സ് പ്രതിമകളെല്ലാം 100% പെർഫെക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടെല്ലാം സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും. അടുത്ത കാണുന്നത് നമ്മൾ മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയും അത്രത്തോളം നമ്മൾ ആ ഒരു ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ഒരു പെർഫെക്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കസേര എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ശ്രീ നാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നമ്മളെ പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രതിമയാണ്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പ്രതിമകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു ഫീലിംഗ് തന്നെ ഉണ്ട്. ഇതാ നല്ല 100% മാർക്ക് നമുക്കിതാ രവിശങ്കറിൻ്റെ പ്രതിമയ്ക്ക് കൊടുക്കാം. രവിശങ്കറിൻ്റെ പ്രതിമ അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട്. ആ മുടി അടക്കം എല്ലാം നല്ല കിടിലായിട്ടുണ്ട്. രവിശങ്കറിനോട് ഞാൻ കുറേ സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതാ വന്നു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്രത്തോളം പെർഫെക്ഷനാണ്. നമ്മുടെ ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. സാരിയൊക്കെ ഉടുത്തി മാഡത്തിന് നല്ല രീതി ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത രാജീവ് ഗാന്ധി. ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും ബഹുമാനനായ അടുത്ത വ്യക്തിത്വത്തിനുടമയാണ് രാജീവ് ഗാന്ധി. അപ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വാക്സ് പ്രതിമകൾ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാ വന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമയാണ്. നമ്മൾ ആ ഫോട്ടോസിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ്, നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ ഒരു വാക്സ് പ്രതിമ ഉള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാ വന്നു എൻ്റെ അമ്മേ ഇന്നസെൻറ്റിൻ്റെ വാക്സ് പ്രതിമയാണ്. ഇന്നസെൻറ്റിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 10-ാം നിലയിലെ തീവണ്ടി എന്ന് പറയുന്ന ഫിലിമിന്. പുള്ളിക്കാരൻ എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ. കറക്റ്റ് ഇതേപോലത്തെ ഡ്രസ്സിങ് സെൻസ് തന്നെയാണ് സാധാരണ രീതിയിൽ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നത്. എന്താ വയറൊക്കെ ചാടി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മേ. ഇതാ വന്ന് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ ഭരത് പത്മഭൂഷൺ ലാലേട്ട്. ലാലേട്ടൻ നമ്മുടെ കേരള സിനിമയുടെ, അതായത് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ലാലേട്ടനാണ് ഇതാ ഇരിക്കുന്നുണ്ട. നല്ല മീശയിലെ നല്ല വീഴ്ച, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കണ്ണാടിയൊക്കെ വെച്ച് നല്ല പെർഫെക്ഷൻ ഉണ്ട് ലാലേട്ട്. ലാലേട്ടാ വന്നു നമ്മുടെ മമ്മൂട്ടി നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും യുവത്വത്തിന് ഉടമയായിട്ടുള്ള നമ്മുടെ മമ്മൂട്ടിയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാ വന്ന് വെങ്കടേഷിന് 100% മാർക്ക് കൊടുക്കാം കേട്ടോ. അത്രത്തോളം വെങ്കടേഷിൻ്റെ പ്രതിമ നല്ല പെർഫെക്ഷൻ ഉണ്ട്. കണ്ണാടിയൊക്കെ വെച്ച് പുള്ളിക്കാരെ നമ്മുടെ തെലുഗ് നടനാണ്. നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് വെങ്കടേഷിൻ്റെ പ്രതിമ ഇവിടെ ഉള്ളത്. നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ. ഇത് ബാക്കി കാണുന്നതാണ് സുനിൽ കണ്ടല്ലൂർ. മാതിരി കബാലി എന്നാണ് ചെയ്യാ കബാലിട കണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്സ് പ്രതിമയാണ്. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എം ജി രാമചന്ദ്രന്റെ വാക്സ് പ്രതിമയാണ് നിങ്ങൾ ബാക്കി കാണുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പേരെങ്ങനെ? രശ്മി. നീതു. രേഖ. മോളെ പേര് പറ. വൈഗ. ശാലിനി. ഇത് മോഹൻലാലാണ് കേട്ടോ. ഓക്കെ, പേര്? ദേവ. ശ്രീരാം. അശ്വിൻ. രഞ്ജിത്ത്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നപ്പോ എന്ത് തോന്നുന്നു നിങ്ങക്ക്? ടോട്ടലായിട്ട് കൊള്ളാം. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ടോ? എങ്ങനെയാണ് പറയാൻ? സെൽഫിയൊക്കെ ആരോടാണ് മെയിൻ ആയിട്ട് സെൽഫി എടുത്തത്? സൽമാൻ ഖാനാണ് ഇഷ്ടം. അപ്പൊ ഇതിൽ ആരാണ് നിങ്ങളുടെ സൽമാൻ ഖാൻ? ഇല്ലേ, മാരിഡ് ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഇനി സൽമാൻ ഖാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ശരി. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഏത് വാക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? എല്ലാം നന്നായിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് സ്ഥലം എവിടെയാണ്? കറക്റ്റ് സ്ഥലം ട്രിവാൻഡ്രത്താണോ? എല്ലാരും ട്രിവാൻഡ്രത്താണോ? എല്ലാരും തൃശ്ശൂരാണ്.
അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളായിരുന്നു ഈ വ്യക്തിയാണ്, നമ്മുടെ ഈ ഒരു ബ്രോയാണ് ട്രിവാൻഡ്രത്തുള്ളത്. ബാക്കിയുള്ളവരെല്ലാം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അടുത്ത് വരുന്ന സമയത്താണ് ഇതുപോലെ ഈ ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് എന്ന് കാണാൻ വേണ്ടി അഭിപ്രായം പറയോ? തീർച്ചയായിട്ടും പറയോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോട്ട് നമുക്ക് ഭയമായിട്ട് ചോദിക്കാം, എങ്ങനെയുണ്ട് ബ്രോ? നന്നായിട്ടുണ്ട് പറയുമ്പോൾ ആരോടാണ് കൂടുതലായിട്ട് സെൽഫി എടുക്കണം തോന്നിയത് ഇവിടെ വന്നതിന് ശേഷം? സച്ചിൻ്റെ എടുത്തു, അതായിരിക്കണം കബാലി, കബാലിയുടെ കൂടെ എടുത്ത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ, ഇവിടുത്തെ അഭിപ്രായം എന്താണ്? നമ്മളെ ഈ ഒരു സ്കൾപ്റ്ററിനെ കണ്ടായിരുന്നു, സുനിൽ കണ്ടല്ലൂർ എന്ന് പറയുന്ന ആ ഒരു ശില്പിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. പക്ഷെ പുള്ളിക്കാരൻ ഫുള്ള് ബിസിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. സെൽഫി എടുക്കണ തിരക്കിലാണ്. അമ്മ കബാലി റോഡ് സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തു തോന്നുന്നു? സെൽഫി ആരോടാണ് മെയിൻ ആയിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എടുത്തത്? എല്ലാവരുടെയും സെൽഫി എടുത്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, ആരോടാണ് കൂടുതലായിട്ട് സെൽഫി എടുത്തത്? മമ്മൂക്കാരുടെ അടുത്ത്. മമ്മൂക്കാരുടെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തോ? എടുത്തു അല്ലേ. ആരോടാണ് കൂടുതലായിട്ട് സെൽഫി എടുത്തത്? സച്ചിൻ്റെ കൂടെ. സച്ചിൻ്റെ ഫാനാണോ? ഏ ഓക്കെ. ക്രിക്കറ്റിൽ വേറെ ആരുടെങ്കിലും വാക്സ് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരുടെ ആയിരിക്കണം നെക്സ്റ്റ്? കപിൽ ദേവിന്റെ വന്നാ കൊള്ളാമായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. പേരെങ്ങനെ? രസ്ന. രസ്ന. റുക്സാന. സാവിത്രി. ശ്രാവന്തി. ശ്രാവന്തി. ശ്രാവന്തി എന്നാണ് മോളെ പേര്. ഇത് ബാഹുബലി. ബാഹുബലിക്ക് ജീവനില്ല, ഇത് പ്രതിമയാണ് കേട്ടോ. ഇനി അടുത്ത ബ്രോയുടെ പേര്? രാഹുൽ. രാഹുൽ. വർഷ. വർഷ. ആരാധന. രഹന. രഹന. എങ്ങനെയുണ്ട് ഇവിടെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ വന്നപ്പോ? എന്തു തോന്നുന്നു? അടിപൊളിയാണ്. എക്സൈറ്റഡ് ആയിട്ടുണ്ടോ? റിവ്യൂസ് നേരത്തെ കൂടി കേട്ടിട്ടാണോ വന്നത് അതോ ഫസ്റ്റ് ടൈം ആണ്? ഫസ്റ്റ് ടൈം ആണ് അല്ലേ. എങ്ങനെയുണ്ട്? ഞങ്ങള് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നത്, പെട്ടെന്ന് വന്ന് കയറിയതാണ്. പക്ഷെ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഭയങ്കരമാണല്ലേ. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഓക്കെ ഓക്കെ. ആലപ്പുഴയിലുള്ള ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള സുനിൽ വാക്സ് മ്യൂസിയത്തിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട്? അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് 33 വാക്സ് പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കിടിലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും